ഹായ് ഫ്രണ്ട്സ്, സിമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം മൈദ നമ്മൾ 2 കപ്പ് എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ കൊടുക്കുക. ഇനി ഡാർക്ക് കൊക്കോ പൗഡർ കയ്യിലില്ലെങ്കിൽ ലൈറ്റ് കളറാണെങ്കിൽ 4 എന്നുള്ളത് 6 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ബ്ലാക്ക് ഫോറസ്റ്റിന് സ്പഞ്ചിൻ്റെ കളർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, അതൊരു പ്രത്യേക ടേസ്റ്റിന്, അതുപോലെ 2 നുള്ള് ഉപ്പ്. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുക. അതുപോലെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതെല്ലാം അത് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കൂട്ടം കൂടി, അതായത് നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടിയുണ്ട്, അതൊരു ടീസ്പൂണ് ചേർക്കുക. അതെന്തിനാണെന്നറിയോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് 2-3 പ്രാവശ്യമൊക്കെ നന്നായി അരിച്ചെടുക്കുക. കാരണം ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അവിടെ ഇവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാലേ നമ്മൾ പിന്നെ കേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കട്ട പിടിച്ച് അവിടെ ഇവിടേക്ക് കിടക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കുക, 2-3 പ്രാവശ്യം നന്നായി മിക്സ് ചെയ്യുക, നന്നായി അരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുട്ട 1 കിലോന് 4, അപ്പോൾ 2 കിലോന് 8 മുട്ട കേട്ടോ. അപ്പോൾ 8 മുട്ട എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കുക. അപ്പോൾ ഈ 8 മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മുട്ടകളാണെങ്കിൽ നിങ്ങൾക്കൊരു 6 എണ്ണൊക്കെ ആയിട്ട് എടുത്താൽ മതി. മീഡിയം സൈസാണെങ്കിൽ 8 മുട്ടേനെ എടുത്തോളാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 8 മുട്ട എടുത്തു. അതിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു. അതുപോലെ പൊടിച്ച പഞ്ചസാര 2 കപ്പ്. നമ്മൾ മൈദ എത്ര എടുത്ത അത്ര അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര 2 കപ്പ് എടുത്തു. അത് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഒന്നിച്ച് ബീറ്റ് ചെയ്ത് അത് കട്ട പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് ഓയിൽ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഓയിലാണ് എടുത്തോണത്. അത് നമ്മൾ ഇതിലേക്ക് മുട്ട മിക്സിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പഞ്ച് വെന്ത് വരുമ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ മുകളിൽ ഒട്ടും. അതില്ലാണ്ടിരിക്കാൻ ഒന്ന് എല്ലായിടത്ത് മിക്സായി എന്ന് അറിയുന്ന ആക്കി എന്നുള്ളതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയാൽ മതി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ പൊടിയിടുക. പിന്നെ അതിലേക്ക് പൊടിയിട്ടിട്ട് വേറെ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചിശ്ശെ പാലൊഴിക്കുക. എന്നിട്ട് ഇത്തിരി ലൂസിലെടുക്കുക. അധികം ലൂസ് പാടില്ല, അധികം കട്ടിയും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു 1/2 കപ്പിൻ്റെ താഴെ പാൽ ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക എത്ര പാല് വേണമെന്ന് വെച്ചാൽ. അവരുടെ മിക്സിങ്ങും അതുപോലെ മുട്ടയുടെ എണ്ണം കൂടും കുറയ്ക്കുമ്പോൾ പാല് കൂട്ടേണ്ടി വരും. 6 മുട്ടയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ പാല് എന്തായാലും 1/4 കപ്പ് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കേക്കിൻ്റെ മോഡിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഹോളായിട്ട് നിൽക്കണ്ടാവേ. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കൊണ്ടൊന്ന് അങ്ങോട്ട് ഇളക്കി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഇതിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ തന്നെ അത് ഓഫായി. 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫായിട്ട് പിന്നെ ഞാൻ ഇത് വെച്ചു. അപ്പോൾ ചൂടതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 45 മിനിറ്റിൽ 180 ഡിഗ്രിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണെങ്കിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ചൂടാക്കി വെച്ചോളാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് വെന്തു ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മിനിറ്റിൻ്റെ 5 മിനിറ്റ് മുന്നേ മുകളിലത്തെ കോയനൊന്ന് ഓണാക്കിയിടും, മുകളിലൊന്ന് ഡ്രൈ ആയിക്കട്ടെ. അങ്ങനെ 2 kg സ്പഞ്ച് വെന്ത് കിട്ടി. അപ്പോൾ വെന്തോന്ന് അറിയാൻ വേണ്ടി സ്റ്റിക്ക് എടുത്തൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ബേക്ക് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.